ഇങ്ങേയറ്റത്ത് നിന്നിട്ട് ഇതിലൊരു കമാൻഡ് കൊടുക്കുവാണെങ്കിൽ അതേത് റിപ്പീറ്റ് ചെയ്യും. അതേപോലെ ഇപ്പം പേഷ്യനോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ പറയാം. നേരിട്ട് പോയി കാണണ്ട എന്നുള്ളതാണ്, ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾക്കാണെങ്കിൽ. രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് രോഗികളെ പരിചരിക്കാൻ ഇവിടെ റോബോട്ടിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ഇരവിപേരൂർ കോട്ടയ്ക്കാട് ഫസ്റ്റ് ലൈൻ കോവിഡ് കെയർ സെന്ററിലാണ് റോബോട്ടുകളുടെ സേവനം ചികിത്സയ്ക്ക് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. സാഫി എന്നും ആശി എന്നുമാണ് ഇവയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ചാർജ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. ഫോണിലെ ആപ്പ് ഉപയോഗിച്ച് ബ്ലൂടൂത്ത് വഴിയാണ് നിയന്ത്രണം. 15 മീറ്റർ അകലെ നിന്ന് നിയന്ത്രിക്കാം. ഒരേ സമയം 4 ട്രേകൾ വഹിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ഇവയുടെ മുൻഭാഗത്തുള്ള ടാബ് വഴി രോഗിയുമായി വീഡിയോ കോൺഫറൻസ് നടത്തുകയും ചെയ്യാം. വെള്ളംകുളം നാഷണൽ ഹൈസ്കൂളിലെ റോബോട്ടുകളാണ് ഇത്തരമൊരാശയത്തിലേക്ക് നയിച്ചത്. പ്രൊപ്പലർ ടെക്നോളജിയാണ് റോബോട്ടുകളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോൺടാക്ട് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യുകയും ടാബ്ലറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇരിക്കുകയും വോയിസ് കൺട്രോൾ, നമുക്ക് വോയിസ് കൺട്രോൾ വഴി ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാനും സാധിക്കും. ആശ എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെ അവരോടുള്ള ഒരു ആദരസൂചകമായിട്ടാണ് ആശ എന്നിട്ടിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഏറ്റവും താഴെ എന്നാൽ ഏറ്റവും ശക്തമായി അത് നടത്തി വരുന്നത് ആശാപ്രവർത്തകരാണ്. ആശാപ്രവർത്തകരോടുള്ള ഒരു ആദരവും പൊതുവെ ആരോഗ്യ പ്രവർത്തകരോടുള്ള ഒരു ആദരവിൻ്റെ ഭാഗമായിട്ടാണ് ആശ എന്നുള്ള പേര്. ഈ ഒരു ആശയം ആദ്യമായിട്ട് നമുക്ക് കിട്ടിയത് നമ്മുടെ മംഗലാപുരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്, അഡ്വക്കേറ്റ് രാജീവ് അവർ. അദ്ദേഹമാണ് നാഷണൽ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംരംഭം കാണുകയും നമ്മുടെ ഒരു ആവശ്യത്തിനനുസരിച്ച് ഈ ഇപ്പോൾ ആനുകാലിക പ്രസക്തമായിട്ട് നമുക്ക് വേണ്ട ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള പ്രാരംഭ ആലോചനകൾ നടത്തുകയും ചെയ്തത് രാജീവ് സാറാണ്. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയും അതിൻ്റെ തുടർ നടപടിയായി ഇതിൻ്റെ നിർമ്മാതാക്കളായ പ്രൊപ്പലർ ടെക്നോളജീസ് എന്നൊരു സ്ഥാപനമുണ്ട്, തിരുച്ചിറപ്പള്ളി ബേസ്ഡ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുകയും സ്കൂളിൽ നിന്ന് ഒരു ഉള്ള ഒരു മിനി റോബോട്ടിനെ ഇവിടെ കൊണ്ടുവച്ച് അതിനെ നമ്മളൊരു ഡെമോ നടത്തുകയും അത് നമുക്കിവിടെ പ്രാക്ടിക്കലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു സംരംഭത്തെപ്പറ്റി ആലോചിച്ചത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പും ചിലവുകളും എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഇരുപേരും പഞ്ചായത്താണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. എല്ലാ അർത്ഥത്തിലും ഇതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റും പഞ്ചായത്തിനാണ്. റോബോട്ട് നമുക്ക് 2 ഫ്ലോറായിട്ടാണ് ഉള്ളത്. ഓരോ ഫ്ലോറിലും 15 പേര് പേഷ്യൻസ് ഉണ്ട്. എല്ലാം സിംഗിൾ അറ്റാച്ച്ഡ് റൂമുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരറ്റത്തു നിന്ന് 15 മീറ്ററോളം ഇതിനെ നമുക്ക് എല്ലാ ഫോണിലും എല്ലാ ആൻഡ്രോയിഡ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോണിലും ഉപയോഗിക്കാവുന്ന ഒരു ആപ്പ് വഴി ഈ 15 റൂമിലേക്കും ഇതിനെ ആക്സസ് ആണ്. ന്യൂസ് ഡെസ്ക്, കൗമുദി.